ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ 4 ഫിനാലെയോട് അടുത്തു വരുമ്പോൾ മത്സരാർത്ഥികൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഓരോ ആഴ്ചയും വീട്ടിൽ പിടിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് ഓരോരുത്തരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മത്സരാർത്ഥികളുടെ എണ്ണം 9 ചുരുങ്ങിയിട്ടുമുണ്ട്. ധന്യയും ദിൽഷയും ഒഴികെ മറ്റുള്ളവരെല്ലാം ഇത്തവണത്തെ നോമിനേഷനിൽ വന്നിട്ടുമുണ്ട്. അതിൽ 1-2 പേർ ഈ ആഴ്ച പുറത്തു പോയേക്കാം. കഴിഞ്ഞ ആഴ്ച 2 പേർ അപ്രത്യക്ഷിതമായി പുറത്തു പോയതിനാലാണ് നോമിനേഷൻ ഉണ്ടാകാതിരുന്നത്. ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ശക്തിയായി കളിക്കുന്ന വ്യക്തികളുടെ ഒരാൾ കൂടിയാണ് നടി ധന്യ മേരി വർഗീസ്. 11 ആഴ്ചയിലെ വീട്ടിലെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ധന്യ. വീക്ക്ലി ടാസ്കിലെ ധന്യയുടെ പ്രകടനം കൂടെ നിന്നവരുടെ കാല് വാരുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തുന്നത്. ശേഷം ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ധന്യയെ പരിഹസിച്ചും തരം താഴ്ത്തിയുമുള്ള നിരവധി കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ധന്യ നിലപാടില്ലാത്ത സ്ത്രീയാണ്, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ധന്യയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ധന്യയ്ക്കെതിരെ ഡീഗ്രേഡിംഗ് വർദ്ധിച്ചു വരുന്നതിൽ പ്രതിഷേധിച്ചും കളിയാക്കുന്നവർക്കുള്ള മറുപടി എന്നോണം സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ധന്യയുടെ ഭർത്താവും നടനുമായ ജോൺ. ഇപ്പോൾ ജോണിൻ്റെ വാക്കുകളാണ് ധന്യയുടെ ആരാധകർ ഏറ്റെടുക്കുന്നത്. ദിൽഷയല്ല ധന്യയെന്നും ഇമ്മാതിരി ഡീഗ്രേഡിംഗ് ഇവിടെ ചിലവാവില്ലെന്നുമാണ് ജോൺ ഇപ്പോൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഭാര്യ പിന്തുണച്ച് കുറിച്ചത് ഇങ്ങനെയായിരുന്നു: കുറച്ച് പേർ ഡീഗ്രേഡ് ചെയ്യാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. കോൾ സെൻ്റർ ടാസ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ പറയുന്നയാളെ പറയാൻ സമ്മതിക്കുകയും അത് കേട്ടിട്ട് മാത്രം മറുപടി പറഞ്ഞ ഏക വ്യക്തി ധന്യ മേരി വർഗീസാണ്. മറ്റു പലരും ബഹളം വെച്ചും എത്രത്തോളം മോശമായി സംസാരിക്കാമെന്നും ഓപ്പോസിറ്റ് സംസാരിക്കുന്നയാളെ സംസാരിക്കാൻ വിടാതെയും ഇരുന്നപ്പോൾ അവർ അറിഞ്ഞില്ല പ്രേക്ഷകർ അവരെയും അവരുടെ സംസ്കാരത്തെയും വിധിക്കുമെന്ന്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രേക്ഷകരുടെ വിധി അറിയണമെന്നും അതിനുശേഷം അർഹതയുണ്ടെങ്കിൽ മാത്രം ഇവിടെ തുടരാമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായി സെൽഫ് നോമിനേഷൻ ചെയ്യാൻ കാണിച്ച അതേ തൻ്റെ ഇടം ഇന്നലത്തെ കോൾ സെൻറ്റർ ടാസ്കിൽ ധന്യ കാണിച്ചു. ഒരാളെ സപ്പോർട്ട് ചെയ്ത് അയാളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ദിൽഷ നിൽക്കുന്നത് പോലെയല്ല ധന്യ നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊടുത്തു. എന്നാൽ അനാവശ്യമായി കുത്തി നോവിക്കാതെ ടാസ്കിനെ ടാസ്കായി കണ്ട് പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞ ധന്യെ തീർച്ചയായും പ്രേക്ഷകർക്ക് മനസ്സിലായിരിക്കും. ഇമ്മാതിരി ഡീഗ്രേഡിംഗ് ഒന്നും ചിലവാകില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ജോണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നടിച്ചിരിക്കുന്നത്. ക്യാപ്റ്റനായ ശേഷം ധന്യ വീണ്ടും സേഫ് ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും കമൻറ്റുകൾ വരുന്നുണ്ടിപ്പോൾ. ഫോൺ വിളി ടാസ്ക് കഴിഞ്ഞ ശേഷം ദിൽഷ അടക്കമുള്ളവരെ നേരിട്ട് ചെന്ന് കണ്ട് തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വരെ ധന്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെന്നും പ്രേക്ഷകരിൽ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുമുണ്ട്. ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നതിനും സ്വാധീനം ചെലുത്താനും ധന്യ ശ്രമിക്കുന്നതായും ബിഗ് ബോസ് പ്രേക്ഷകർ രംഗത്തെത്തിയിരുന്നു. റോബിൻ പുറത്തുപോയ ശേഷം മൊത്തം ഗെയിം പ്ലാൻ മാറ്റിക്കളിക്കുന്ന ഒരു വ്യക്തി ധന്യയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ ധന്യയുടെ ഭർത്താവിൻ്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നതും.